ഇറാൻ ഇസ്രായേൽ യുദ്ധ പിരിമുറുക്ക വാർത്തകൾക്കിടെ ഉത്തരകൊറിയയെക്കുറിച്ച് നമുക്ക് ആകാംക്ഷയുണ്ടാകും എന്തായിരിക്കും ഉത്തര കൊറിയയുടെ നിലപാട് എന്ന് കാരണം ഇറാനുമായി ഉത്തര കൊറിയ രഹസ്യ ആയുധ ബന്ധങ്ങൾ സൂക്ഷിക്കുന്നുണ്ടെന്ന സംസാരം അന്തരീക്ഷത്തിൽ മുഴച്ചു നിൽക്കുന്നുണ്ട് മാത്രവുമല്ല അമേരിക്കൻ വിരുദ്ധ ചേരിയിൽ റഷ്യക്കും ചൈനക്കും ഇറാനുമൊപ്പം ഉത്തര കൊറിയയും അടിയുറച്ച് നിൽക്കുന്നുണ്ട് കിങ്ജോങ് ഉന്നും ഉത്തര കൊറിയയും ഇക്കാര്യത്തിൽ കുറച്ച് ഫോർവേഡുമാണ് ഈയിടെ ഗാസയിൽ തകർക്കപ്പെടുന്ന ഇസ്രയേൽ വാഹനങ്ങൾക്ക് നേരെ നടന്ന ആക്രമണങ്ങൾക്കായി ഉപയോഗിച്ച ആയുധങ്ങളിൽ ചിലത് ഉത്തര ഉത്തരകൊറിയയുടേതാണ് എന്ന് അമേരിക്കയും ഇസ്രയേലും വെളിപ്പെടുത്തിയിരുന്നു ഇറാനെ പോലെ ഉത്തരകൊറിയയും വർഷങ്ങളായി അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഒക്കെ ഉപരോധത്തിൻ്റെ നടുവിൽ കഴിയുന്നൊരു രാഷ്ട്രമാണ് എന്നാൽ ഇക്കാലയളവിലെല്ലാം വലിയ ആയുധ ശേഖരം തന്നെ കൊറിയ സ്വന്തമാക്കി കഴിഞ്ഞു എന്നാണ് കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഇറാൻ ഈ ഉപരോധ കാലയളവിൽ പോലും അവരുടെ ആയുധ സൈനിക സാങ്കേതിക ബലം മെച്ചപ്പെടുത്തുകയായിരുന്നു എന്നും അതുപോലെ തന്നെ ഉത്തര കൊറിയയും അവരുടെ സൈനിക ആയുധ സാങ്കേതിക ബലം മെച്ചപ്പെടുത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് കൂടുതലും അവർ തദ്ദേശീയമായി ഉണ്ടാക്കിയാണ് ആയുധങ്ങൾ അവർ വികസിപ്പിച്ചെടുത്തത് ഇങ്ങനെ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങളൊക്കെ സാങ്കേതിക ശക്തിയുള്ള രാജ്യമായ റഷ്യക്ക് പോലും അവർ നൽകി എന്നത് ഉത്തര കൊറിയയെ കുറിച്ച് ആർക്കും മതിപ്പുണ്ടാക്കുന്ന ഒരു കാര്യമാണ് ഇവർ ഇത്തരത്തിൽ ആയുധങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിൽ റഷ്യയുടെ വലിയ സാങ്കേതിക സഹായം ഇവർക്ക് ലഭിക്കുന്നുണ്ട് പ്രത്യേകിച്ച് റഷ്യയുടെയും ചൈനയുടെയും ഒക്കെ അതേ ഈ റഷ്യ ഇവരെ സഹായിക്കുമ്പോൾ തന്നെ റഷ്യക്ക് അവർ വലിയ സഹായം തിരിച്ചും നൽകുന്നുണ്ട് എന്നുള്ളതാണ് വലിയ മിസൈൽ പരീക്ഷണങ്ങൾ ഇടയ്ക്കിടെ നടത്തുന്നവരാണ് കൊറിയ ഇറാൻ ഇസ്രയേൽ യുദ്ധപ്രതീതി നിലനിൽക്കുന്നതിനിടെ ഇക്കഴിഞ്ഞ വെള്ളിയാഴ്ച ഉത്തര കൊറിയ അവരുടെ ഏറ്റവും പ്രഹരശേഷി കൂടിയ ദീർഘദൂര മിസൈൽ പരീക്ഷണം നടത്തിയതായി അവർ വെളിപ്പെടുത്തുന്നുണ്ട് കൊറിയൻ സർക്കാർ വൃത്തങ്ങളെ ഉദ്ധരിച്ച് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇത് സ്ഥിരീകരിച്ചിട്ടുമുണ്ട് ആണവ മിസൈലുകളാണ് ഉത്തരകൊറിയ പരീക്ഷിച്ചത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് തന്ത്രപ്രധാന ക്രൂയിസ് മിസൈൽ പരീക്ഷിച്ചു എന്നാണ് ഉത്തര കൊറിയ തന്നെ ഇത് ഇതുമായി ബന്ധപ്പെട്ട് വെളിപ്പെടുത്തിയത് പരീക്ഷണ വിക്ഷേപണത്തിലൂടെ ഒരു നിശ്ചിത ലക്ഷ്യം കൈവരിക്കാനായി എന്നും വൈകാതെ കൂടുതൽ വിശദാംശങ്ങൾ നൽകുമെന്നും കൊറിയ വ്യക്തമാക്കിയിട്ടുമുണ്ട് ആണവ പോർമുലകൾ വഹിക്കാൻ ഉദ്ദേശിച്ചുള്ള ആയുധങ്ങളെ സൂചിപ്പിക്കാൻ ഉത്തര കൊറിയ തന്ത്രപ്രധാനം എന്നൊരു പദം ഉപയോഗിച്ചിട്ടുണ്ട് സൂപ്പർ റിലാർജ് ഹാർഡ്വേട്ട് എന്ന പേരിലാണ് ഈ മിസൈൽ പരീക്ഷിച്ചിരിക്കുന്നത് ഏപ്രിൽ മാസം ആദ്യ വാരത്തിലും ഉത്തര കൊറിയ ഒരു പുതിയ ഇടത്തരം ദീർഘദൂര ഖര ഇന്ധന ഹൈപ്പർസോണിക് മിസൈൽ പരീക്ഷിച്ചിരുന്നു രാജ്യത്തിന് നേരെ വരുന്ന മറ്റു മിസൈലുകളെയും വിമാനങ്ങളെയും തകർക്കാൻ കഴിവുള്ളതാണ് ഈ മിസൈലുകൾ എന്നും റഷ്യയുടെ സാങ്കേതിക സഹകരണത്തോടെയാണ് ഇവ നിർമ്മിച്ചത് എന്നും കൊറിയ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് റഷ്യ നൽകുന്ന സാങ്കേതിക സഹായത്തിന് പകരമായി ഉത്തര കൊറിയ റഷ്യക്ക് പീരങ്കി ഷെല്ലുകളും മറ്റു ഉപകരണങ്ങളുമാണ് നൽകി വരുന്നത് ഈ ഈ തരത്തിൽ കൊറിയയുടെ പീരങ്കി ഷെല്ലുകളും മറ്റുമൊക്കെയാണ് ഉക്രൈനെതിരായ യുദ്ധത്തിൽ റഷ്യ പ്രയോഗിച്ചത് എന്നും ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലെ രണ്ടാം ആണവ പരീക്ഷണം മുതൽ കൊറിയ കനത്ത അന്താരാഷ്ട്ര ഉപരോധത്തിന് കീഴിലാണ് അന്താരാഷ്ട്ര ഉപരോധത്തിനിടയിലും അമേരിക്കയുടെയും പാശ്ചാത്യ രാജ്യങ്ങളുടെയും ഭീഷണിക്കിടയിലും അവരുടെ ആണവ ഗവേഷണവും പരീക്ഷണവും മുടക്കമില്ലാതെ ഉത്തരകൊറിയ തുടർന്നു കൊണ്ട് തന്നെയിരുന്നു പതിനായിരത്തി കിലോമീറ്റർ ആണ് ഉത്തര കൊറിയയിൽ നിന്നും അമേരിക്കയിലേക്കുള്ള ദൂരം വിമാനമാർഗം പതിനൊന്നര മണിക്കൂർ സഞ്ചരിച്ച് വേണം അമേരിക്കയിലെത്താൻ ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് ഉത്തര കൊറിയയിൽ നിന്നും ഇസ്രയേലിലേക്കുള്ള ദൂരം നിലവിൽ ഉത്തര ഉത്തരകൊറിയ പുറത്തുവിട്ട അവരുടെ ദീർഘദൂര മിസൈലിന് പതിനയ്യായിരം കിലോമീറ്ററിലധികം സഞ്ചരിച്ച് ലക്ഷ്യസ്ഥാനത്തെത്തുവാൻ സാധിക്കും എന്ന് വെച്ചാൽ അമേരിക്കയുടെ മണ്ണിലേക്ക് അല്ലെങ്കിൽ അമേരിക്കയുടെ തന്ത്രപ്രധാന മേഖലകളിലേക്കൊക്കെ ഉത്തര ഉത്തരകൊറിയയ്ക്ക് എത്തിച്ചേരാൻ സാധിക്കുമെന്ന് ആ വിധത്തിലാണ് പതിനയ്യായിരം കിലോമീറ്റർ കടന്നു ചെല്ലാൻ സാധിക്കുന്ന അവരുടെ സൂപ്പർ സോണിക് ദീർഘദൂര മിസൈൽ അവർ പരീക്ഷിച്ച് വിജയിപ്പിച്ചിരിക്കുന്നത് അമേരിക്കയുടെ സഖ്യരാജ്യം എന്ന നിലയിൽ ഇസ്രായേലുമായി ഉത്തര ഉത്തരകൊറിയ പറയപ്പെടത്തക്ക സൗഹൃദമൊന്നും സൂക്ഷിക്കുന്ന രാജ്യമല്ല അതുകൊണ്ട് തന്നെ തിന്മയുടെ അച്ചുതണ്ടെന്ന് അമേരിക്ക വിശേഷിപ്പിച്ച ഉത്തര കൊറിയയും ഇറാനും ഒരേ രീതിയിൽ സഞ്ചരിക്കുന്ന രാജ്യങ്ങളുമാറും ഇറാനും ഉത്തര കൊറിയയും റഷ്യയും ചൈനയും ഒരുപോലെ നിലനിൽക്കുകയാണ് ചൈനയുടെ നിർലോഭ പിന്തുണ എല്ലാ കാലത്തും ഉത്തര കൊറിയയ്ക്ക് ലഭിച്ചിട്ടുമുണ്ട് റഷ്യയും കൂടെയുണ്ട് അമേരിക്കക്ക് തിരിച്ചടികൾ ലഭിക്കുന്നത് കാണാൻ കാത്തിരിക്കുന്ന ലോക രാജ്യങ്ങളിൽ മുൻപന്മാർ ഈ രാജ്യങ്ങൾ തന്നെയാണെന്നതിൽ സംശയമില്ലല്ലോ ഏതെങ്കിലും സാഹചര്യത്തിൽ ഇസ്രയേൽ ഇറാനെ ആക്രമിച്ചാൽ സൈനിക ആയുധ പിന്തുണ നൽകാൻ ഉത്തര കൊറിയ തയ്യാറാകും എന്നുറപ്പ് ഗാസയിലേക്കും യമനിലേക്കും സിറിയയിലേക്കും സൈന്യത്തിൻ്റെയും ഭരണകൂടത്തിൻ്റെയും കണ്ണുവെട്ടിച്ച് ആയുധം കടത്തുന്ന സംഘങ്ങളുടെ കൈകളിൽ ഇറാൻ ഉത്തര കൊറിയ റഷ്യ നിർമ്മിത ആയുധങ്ങൾ ആണുള്ളത് എന്നതും ഈയിടെ ഒരു അന്താരാഷ്ട്ര മാധ്യമം റിപ്പോർട്ട് ചെയ്തത് നമ്മൾ ഓർക്കേണ്ടതുണ്ട് അമേരിക്കയുടെ നേതൃത്വത്തിൽ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഏകധ്രുവ ലോകമെന്ന സാഹചര്യമാണ് നിലവിലുള്ളത് ഈ അടുത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അസന്ധിഗ്ധമായി പ്രഖ്യാപിച്ച ഒരു കാര്യമുണ്ട് ഈ ഏകധ്രുവ ലോകം എന്ന കോൺസെപ്റ്റ് അവസാനിച്ചു എന്നും ദുരാഷ്ട്ര ധ്രുവ സഖ്യമാ സഖ്യമെന്നും പറഞ്ഞിട്ടില്ലെങ്കിലും റഷ്യ ചൈന അച്ചുതണ്ട് ലോക ഭരണക്രമം നിയന്ത്രിക്കുന്നിടത്തേക്ക് കാര്യങ്ങൾ എത്തും എന്നുമാണ് അന്ന് വ്ളാഡിമിർ പുടിൻ അസംദിഗ്ധമായി പ്രഖ്യാപിച്ചത് ഈ അടുത്ത ഈ ാണ് റഷ്യ ഡോളറിൽ നിന്നും എണ്ണ വ്യാപാരം ഒഴിവാക്കണമെന്ന് ലോകരാജ്യങ്ങളോട് അഭ്യർത്ഥിച്ചത് ഏതെങ്കിലും സാഹചര്യത്തിൽ അമേരിക്കൻ സഖ്യത്തിലുള്ള രാജ്യങ്ങൾ അഥവാ ഇസ്രയേൽ തന്നെ ഇറാനെ ആക്രമിച്ചാൽ ഈ സഖ്യം തങ്ങളുടെ സഖ്യരാഷ്ട്രത്തെ രാഷ്ട്രത്തെ സംരക്ഷിക്കാൻ സംരക്ഷണത്തിനെത്തും എന്ന കാര്യം ഉറപ്പാണ് അങ്ങനെ വന്നാൽ ഉത്തര കൊറിയ വികസിപ്പിച്ചെടുത്ത തങ്ങളുടെ ഹൃസദൂര ദീർഘദൂര മിസൈലുകൾ അവർ ഒന്നുകിൽ ഇറാനെ നൽകാനോ അല്ലെങ്കിൽ യുദ്ധത്തിൽ പങ്കു ചേർന്നുകൊണ്ട് ഇസ്രയേലിനെതിരെ തിരിയുവാനോ ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല പക്ഷേ അതിന് മൂന്നാം ലോക മഹായുദ്ധം എന്ന രീതിയിലേക്ക് ഈ സാഹചര്യങ്ങൾ മാറേണ്ടി വരും അങ്ങനെ വരാത്തൊരു സാഹചര്യം ആവട്ടെ ഉണ്ടാവേണ്ടത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ആശിക്കാം സൈറ്റ്